ശക്തിമല, പമ്പ എന്നിവിടങ്ങളിലെ വ്യാപാരികൾക്ക് ലോക്ഡൌൺ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2018 പ്രളയത്തിൽ നാശനഷ്ടം നേരിട്ട വ്യാപാരികൾക്ക് ലോക്ഡൌണിനെ തുടർന്ന് ഉത്സവകാലത്തുൾപ്പെടെ കടകൾ അടച്ചിടേണ്ടി വന്നതോടെ വാടക നൽകിയ തുക പോലും ലഭിക്കാത്ത സ്ഥിതിയാണ്. ശബരിമലയിലും പമ്പയിലുമായി 250-ലധികം വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. വർഷത്തിൽ നട തുറക്കുന്ന 144 ദിവസത്തെ വാടക മുൻകൂർ അടച്ച് കടമുറികൾ എടുത്തവരാണിവർ. ലോക്ഡൌണിനെ തുടർന്ന് ഉത്സവം ഉൾപ്പെടെ ചടങ്ങുകൾ മാറ്റിവെക്കുകയും മാസപൂജയ്ക്ക് തീർത്ഥാടകർക്ക് പ്രവേശനാനുമതി ഇല്ലാതെ വരികയും ചെയ്തതോടെ പമ്പയിലും സന്നിധാനത്തും ആളില്ലാതെയായി. കോടികൾ വായ്പയെടുത്ത് ലേലം പിടിച്ച കടകൾ മാസപൂജാക്കാലത്തും വിഷു ഉത്സവ പൂജയ്ക്കും അടച്ചിടേണ്ടി വന്നു. 2018 പ്രളയത്തിൽ വലിയ നാശനഷ്ടം വ്യാപാരികൾക്കുണ്ടായിരുന്നു. പിന്നാലെ യുവതി പ്രവേശന വിധിയെ തുടർന്നുള്ള പ്രക്ഷോഭങ്ങളും ബാധിച്ചു. പലതവണ ആവശ്യപ്പെട്ടിട്ടും വാടക ഇളവ് നൽകാൻ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല. 143 ദിവസത്തിൽ എത്ര ദിവസം കച്ചവടം ചെയ്യാൻ പറ്റാതിരിക്കുന്നു. അത്രയും ദിവസത്തെ പൈസ ഡിവൈഡ് ചെയ്ത് ഞങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അല്ലെങ്കിൽ ഞങ്ങളുടെ ജപ്തി നടപടിയിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്ക്, ബാങ്കുകാരി നിൽക്കുന്നൊരവസ്ഥയിലേക്ക് മാറും. ആയിരക്കണക്കിന് തൊഴിലാളികളും പമ്പയിലെയും സന്നിധാനത്തെയും കടകളെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. നല്ലൊരു 10% തൊഴിലാളികളും എങ്ങനെ അവരുടെ വീട്ടിലും ഈ പറഞ്ഞ പോലെ 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം, ഇപ്പോൾ ഒരു 10-15 ദിവസം കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അവരെയും കൂടെ നമ്മൾ സംരക്ഷിക്കണം. നഷ്ടത്തെ തുടർന്ന് കഴിഞ്ഞ സീസണിൽ കടമുറികൾ ലേലത്തിൽ പിടിക്കാൻ വ്യാപാരികൾ കാര്യമായി എത്തിയിരുന്നില്ല. ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.